അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു സെബ്രോണിക്കിൻ്റെ ഒരു സൗണ്ട് ബാറാണ് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആൾറെഡി ഒരു സൗണ്ട് ബാറിൻ്റെ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും സെബ്രോണിക്കിൻ്റെ തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ മെയിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 5-in-1 സെബ്രോണിക്കിൻ്റെ ഒരു സൗണ്ട് ബാറാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് 9400 പ്രോ സീരീസിലുള്ളതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് റിമോട്ട്. പഴയ റിമോട്ടിനേക്കാൾ കുറച്ച് സ്ലിം ആണ്, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കേബിൾ റാക്സ് കേബിൾ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് ഒരു HDMI കേബിൾ നിർത്തിയിട്ടുണ്ട്. 9000 HDMI കേബിൾ ഇല്ല, പക്ഷെ ഇതിനകത്ത് HDMI കേബിൾ വന്നിട്ടുണ്ട്. അത് AR C പോർട്ട് കേബിൾ ആണ്. അത് AR C പോർട്ട് കേബിൾ ആണ് വന്നിട്ടുള്ളത്. AR C പോർട്ട് കേബിൾ കൊടുത്താൽ മാത്രം തന്നെ നമ്മൾ LED TV LCD TV നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ടും കറക്റ്റായി കണക്ട് ആവണമെങ്കിൽ AR C പോർട്ട് കേബിൾ കൊടുത്താൽ മാത്രം തന്നെ കണക്ട് ആവും. പിന്നെ രണ്ട് ബാറ്ററി വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് സ്ക്രൂസ് വന്നിട്ടുണ്ട്. നമ്മൾ ഇത് വാളിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള സ്ക്രൂസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ബുക്ക്. അപ്പോൾ ഇതാണ് സബ്വൂഫർ. 150 watts സബ്വൂഫറാണ്. 150 watts കിട്ടാറില്ല, എന്നാലും 150 watts എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 150 watts സബ്വൂഫറാണ്. വേറെ ഒന്നും കൊണ്ടല്ല, 150 watts കിട്ടാത്ത പവർ ഈ സ്പീക്കറിനുണ്ടോ എന്നാണ് എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കവിടെ മാറ്റിവെക്കാം. അപ്പോൾ ഇതുപോലത്തെ രണ്ട് സാറ്റലൈറ്റ് സ്പീക്കറാണ് വരുന്നത്. 75 watts രണ്ട് സാറ്റലൈറ്റ് സ്പീക്കറാണ് വരുന്നത്. പിന്നെ നാളെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് പറഞ്ഞു നോക്കാം. ഇതാണ് എൻ്റെ സൗണ്ട് ബാർ വരുന്നത്. ഇത് നമ്മൾ 9000 നിന്ന് വ്യത്യാസം എന്ന് നോക്കി കഴിഞ്ഞാൽ 9000 സൗണ്ട് ബാർ ഇവിടെ എൻ്റെ ഇരിപ്പുണ്ട്. അതിൽ ഇവിടെയാണ് ഇൻഡിക്കേറ്റർ, ഫുൾ ഇൻഡിക്കേറ്റർ എല്ലാം ഇവിടെയാണ് സൗണ്ട് ബാറാണ് വരുന്നത്. എന്നാൽ ഇതിൽ സബ് ഓഫറിലാണ് ഫുൾ ഇൻഡിക്കേറ്റർ എല്ലാം വരുന്നത്. എൻ്റെ മെയിൻ പവർ ഓൺ പവർ സ്വിച്ചും ഓഡിയം ബട്ടണും എല്ലാം സബ് ഓഫറിലാണ് വരുന്നത്. 9000 ബാറിൽ വന്നിട്ട് എല്ലാം സൗണ്ട് ബാറിലാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് 3 സ്പീക്കേഴ്സും 2 ഫ്യൂച്ചേഴ്സും ആണ് വരുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ഫസ്റ്റ് വരുന്നത് മെയിനിൽ വരുന്ന രണ്ട് പോർട്ട് വരുന്നത് ആക്സിൻ്റെ 2 പോർട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ AR C പോർട്ട് വരുന്നുണ്ട്. HDMI AR C പോർട്ടാണ് വരുന്നത്. AR C പോർട്ട് AR C കേബിൾ കൊടുത്താൽ മാത്രം തന്നെ നമുക്ക് LCD TV കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ക്വാളിറ്റി സൗണ്ട് വരുന്നതിനും കണക്റ്റ് ആവണം. AR C പോർട്ട് കൊടുത്താൽ മാത്രമേ വരുള്ളൂ. പിന്നെ ഒപ്റ്റിക്ക് കേബിൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 സ്പീക്കേഴ്സ് സാറ്റലൈറ്റ് സ്പീക്കറോട് കണ്ടിരുന്ന 2 പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ബാർ കൊടുക്കാനുണ്ട്, 3 ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സെൻറ്റർ പിന്നെ റൈറ്റ് ലെഫ്റ്റും കൊടുക്കേണ്ടതാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് എടുത്തു പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സബ്വൂഫർ കുറച്ച് മറ്റേതിനേക്കാളും പഴയതിനേക്കാളും കുറച്ച് വെയിറ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പവർ ബട്ടൺ, ഓഡിയോ ബട്ടൺ, മൂൾ ബട്ടൺ എല്ലാം സബ്വൂഫറിലാണ് വരുന്നത്. പിന്നെ സൗണ്ട് ബാറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ 9000 അത്ര വെയിറ്റ് ഇല്ല, നീളവുമില്ല. കാരണം ബാക്ക് ഫങ്ഷണൽ ഇതിലാണ് ആയതുകൊണ്ടാണ് ഇതിലോട്ട് അത്രയും ഇത് വരാത്തത്. പിന്നെ ഇത് ഡോൾബി അറ്റ്മോസ്ഫിയർ ആയ ഒരു സൗണ്ട് ബാറാണ്. നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഒരു ലാഗ് അടിപ്പിക്കുന്നില്ല. നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിട്ടുള്ള സൗണ്ട് ബാർ പോലെ തന്നെയാണ് ഇത്. വേറെ വ്യത്യാസമൊന്നുമില്ല. അത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, പെട്ടെന്ന് ചെക്ക് ചെയ്യാണ്. ഫസ്റ്റത്തെ മോഡ് നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് മോഡാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ AV കാണിക്കുന്നത് നമ്മൾ ആക്സ് മോഡാണ് കാണിക്കുന്നത്. പിന്നെ അടുത്ത് ഒപ്റ്റിക്കൽ കേബിൾ ആണ് കാണിക്കുന്നത്. പിന്നെ അടുത്ത് HD കേബിൾ, AR C കേബിൾ കൊടുക്കാൻ ആണ് കാണിക്കുന്നത്.
ഓക്കെ, നമുക്കപ്പോൾ ഇതിന്റെ ആഡിയോ ഒന്ന് ചെക്ക് നോക്കാം എങ്ങനെ ക്വാളിറ്റി ഉണ്ടോ. ഇതിൽ മെയിൻ ആയിട്ട് വന്നത് 5-in-1 ആയതുകൊണ്ട് അതിന്റെ സറൗണ്ടിങ് കാര്യങ്ങളാണ് അതിന്റെ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഡോൾബി അറ്റ്മോസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് അതേ നമുക്ക് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. മനസ്സിലാകുന്നുണ്ട് അതേ സൗണ്ട് ക്ലാരിറ്റി നമുക്ക് കേൾക്കാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു രക്ഷയില്ല സാധനം. നിങ്ങൾ കണ്ട വീഡിയോ മാത്രമല്ല, നമ്മൾ വേറെയും ഒരുപാട് മ്യൂസിക് ഒക്കെ നമ്മൾ പ്ലേ ചെയ്ത് നോക്കി. അസാധ്യ സാധനം തന്നെയാണ്. പിന്നെ അതിന്റെ ബേസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ബേസ്. പക്ഷെ ബേസിനെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് ക്ലാരിറ്റി ആണ് ഇഷ്ടപ്പെട്ടത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മിസ്റ്റർ ബോണ്ടിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. Bye bye. Bye bye. Bye bye. Okay, see you. Okay, see you.